അറക്കൽ ബീവിയെക്കുറിച്ചുള്ള കുറച്ചു കാര്യങ്ങളാണ് മലയാളി സ്റ്റുഡി ടോക്കീസ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കൊട്ടാരത്തിൽ ചങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ അറക്കൽ ബീവിയെക്കുറിച്ച് ഒരു പരാമർശമുണ്ട് അതിങ്ങനെയാണ് അറക്കൽ ബീവിയുടെ സ്വദേശം ബ്രിട്ടീഷ് ഉൾപ്പെട്ട ചിറക്കൽ താലൂക്കിൽ ചേർന്ന കണ്ണൂരാണ് കുടുംബമാകട്ടെ ചിറക്കൽ തന്നെയുള്ള കോലത്തിരി രാജവംശത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു ശാഖയുമാണ് ആ രാജവംശത്തിൽ നിന്ന് ഈ ശാഖ പിരിഞ്ഞു പോയതിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള ഐതിഹ്യം താഴെ പറയുന്ന പ്രകാരമാണ് അക്കാലത്ത് ഏഴിമല കോവിലകത്ത് താമസിച്ചിരുന്ന അവിവാഹിതകളായ രണ്ട് കൊച്ചു തമ്പുരാട്ടിമാർ കോവിലകത്ത് നിന്ന് പുഴയിലേക്ക് മതിൽ കെട്ടിയിറക്കിയിരുന്ന കുളിക്കടവിൽ കുളിക്കുന്ന സമയത്ത് വളരെയധികം സമയം നീന്തി കളിക്കുകയുണ്ടായി ഇതിൽ ഇളയ കുട്ടി നീന്തി കരയ്ക്കുകയറിയെങ്കിലും മൂത്ത കുട്ടി കയ്യും കാലും കുഴഞ്ഞ് വെള്ളത്തിൽ താഴ്ന്നു പോകാൻ തുടങ്ങി ഇത് കണ്ട് പരിഭ്രമിച്ച ഇളയ രാജകുമാരി ഉച്ചത്തിൽ കരയുകയും ആ പുഴയിൽ തന്നെ കുറച്ചു മാറി കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു സുമുഖനായ മുഹമ്മദീ യുവാവ് ഇത് കേട്ട് ഓടി വരികയും ചെയ്തു കുളക്കടവിൽ ഓടിയെത്തിയ യുവാവിന് സംഗതി മനസ്സിലാവുകയാൽ തൻ്റെ മുണ്ടും കൂടി അരയിൽ മുറുക്കി കെട്ടിക്കൊണ്ട് വെള്ളത്തിൽ ചാടി രാജകുമാരിയുടെ കൈ പിടിച്ച് കരയോടടുപ്പിച്ച് കരക്കി കയറുകയും ചെയ്തു ഇത് നിലയുള്ള സ്ഥലത്തായിരുന്നുവെങ്കിലും ഈ രാജകുമാരി വെള്ളത്തിൽ നിന്നും കയറാൻ കൂട്ടാക്കിയില്ല കഴുത്തോളം വെള്ളത്തിൽ തന്നെ നിൽക്കുകയാണ് ഉണ്ടായത് ഇത് കണ്ടിട്ട് ബുദ്ധിമാനായ ഈ മുഹമ്മദീ യുവാവിന് കാര്യം മനസ്സിലാവുകയും തൻ്റെ അരയിൽ കെട്ടിരുന്ന രണ്ടാം മുണ്ട് നനഞ്ഞതാണെങ്കിലും കോടിയായതിനാൽ അത് രാജകുമാരിക്ക് എറിഞ്ഞു കൊടുത്തതിന് ശേഷം അവിടെ നിൽക്കാതെ തൻ്റെ വീട്ടിലേക്ക് പോവുകയുമാണ് ചെയ്തത് ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് ഈ രാജകുമാരിയുടെ മുണ്ട് അഴിഞ്ഞു അഴിഞ്ഞൊഴുകിപ്പോയിണ്ടായിരുന്നു അതുകൊണ്ടാണ് രാജകുമാരി കഴുത്തറ്റം വെള്ളത്തിൽ തന്നെ നിന്നത് അങ്ങനെ കിട്ടിയ ഈ കോടി മുണ്ട് എടുത്ത് ഈ മൂത്ത കുട്ടി കരയ്ക്ക് കയറുകയും അപ്പോഴേക്കും തോഴിമാരെല്ലാവരും വരികയും ഇവർ തങ്ങളുടെ കോവിലകത്തേക്ക് പോവുകയുമാണ് ഉണ്ടായത് അങ്ങനെ ഈ വാർത്ത കാട്ടുതീ പോലെ നാട് മുഴുവൻ പരക്കുകയും കോലത്തിരി രാജാവ് ആ മുഹമ്മദീയനെ ആളയച്ചു വരുത്തി ധാരാളം പാരിതോഷികം നൽകുകയും ചെയ്തു തൻ്റെ പട്ടാളത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ യുവാവ് എന്ന് മനസ്സിലാക്കിയ കോലത്തിരി വളരെയധികം സന്തോഷിക്കുകയും പട്ടാളത്തിൽ ഉയർന്നൊരു ഉദ്യോഗം നൽകുകയും ചെയ്തു എന്നാൽ നീരാട്ടുകുളി കഴിഞ്ഞ് കോവിലകത്തേക്ക് ചെന്ന രാജകന്യകമാരിൽ മൂത്ത കന്യക അകത്ത് കിടക്കാതെ അവിടെ അടുത്തു തന്നെ ഉണ്ടായിരുന്ന ഉപഗ്രഹത്തിൽ ചെന്നിരുന്നു അമ്മ തമ്പുരാട്ടി മുതലായ തമ്പുരാട്ടിമാരും മറ്റും വളരെയൊക്കെ പറയുകയും നിർബന്ധിക്കുകയും ചെയ്തിട്ടും ആ കന്യക അവിടെ നിന്ന് ഇളകിയില്ല ഗുരുജനങ്ങൾ നിർബന്ധിച്ചപ്പോൾ ആ രാജകുമാരി വെള്ളത്തിൽ നിന്ന് എന്നെ പിടിച്ചു കയറ്റിയപ്പോൾ ആ മുഹമ്മദീയൻ എൻ്റെ പാണിഗ്രഹണം കഴിച്ചു പിന്നെ നനഞ്ഞതെങ്കിലും കൂടിയായ ഒരു മുണ്ട് എനിക്ക് എനിക്കൊടുക്കാൻ അയാൾ തരികയും ചെയ്തു ഇത് രണ്ടും കൊണ്ട് എൻ്റെ വിവാഹകർമ്മം മിക്കവാറും കഴിഞ്ഞിരിക്കുന്നു രാജകന്യകമാരെ മുഹമ്മദിയർ വിവാഹം കഴിക്കുക വിഹിതമല്ലല്ലോ അതിനാൽ ഞാനിപ്പോൾ ഭ്രഷ്ടായിരിക്കുന്നു എനിക്കിനി അകത്ത് കടക്കാൻ പാടില്ല എന്നാണ് സമാധാനം പറഞ്ഞത് ഈ വർത്തമാനമടഞ്ഞപ്പോൾ കോലത്തിരി തമ്പുരാൻ വളരെയധികം വിഷമിക്കുകയും എന്ത് ചിലവ് വന്നാലും തക്കതായ വൈദിക പ്രായ്ശിത്വം ചെയ്ത് കുമാരിയെ എങ്ങനെയെങ്കിലും വീണ്ടെടുക്കണം എന്ന് തന്നെയായിരുന്നു രാജാവ് തീരുമാനിച്ചിരുന്നത് എന്നാൽ യാതൊരു തരത്തിലും രാജകുമാരിയുടെ തീരുമാനത്തിന് മാറ്റം വരികയില്ല എന്ന് മനസ്സിലാക്കിയ കോലത്തിലെ തമ്പുരാൻ കോലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട തമ്പുരാക്കന്മാരോടും മറ്റും ആലോചിച്ച് എല്ലാവരുടെയും സമ്മതപ്രകാരം പ്രധാന കോവിലകത്തിനോടടുത്തു തന്നെ കെങ്കേമമായിട്ട് വേറെയൊരു കോവിലകം പണിയിച്ച് രാജകന്യകയുടെ താമസം അവിടെയാക്കുകയും ആ രാജകുടുംബത്തിൽ ശേഷമുണ്ടായിരുന്ന തമ്പുരാട്ടിമാരെ പോലെ സുഖമായി കഴിഞ്ഞുകൂടുവാൻ തക്കവണ്ണമുള്ള വസ്തുക്കളും പണ്ടങ്ങളും പാത്രങ്ങളും എല്ലാം കൊടുക്കുകയും ചെയ്തു അതേ അതേപോണം തന്നെ ആ പ്രാണരക്ഷ ചെയ്ത ആ യുവാവിനെ കൊണ്ടുതന്നെ മുഹമ്മദിയെ വിധിപ്രകാരം ആ രാജകന്യകയെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു അക്കാലം മുതൽ ആ രാജകുമാരിയുടെ നാമധേയം അടയ്ക്കൽ ബി വി എന്നായിത്തീർന്നു തിരുവിതാംകൂർ മഹാരാജകുടുംബത്തിലെയും മറ്റും കൊഞ്ച് തമ്പുരാട്ടിമാരെ പള്ളിക്കെട്ട് കഴിക്കുന്ന കോയി തമ്പുരാക്കന്മാരെ എന്ന പോലെ ഈ ബീവിയെ കല്യാണം കഴിച്ച മുഹമ്മദീനെയും ചെലവിനെല്ലാം കൊടുത്ത് ബീവിയുടെ കൂടെ തന്നെ താമസിപ്പിച്ചു അയാൾക്ക് വേണ്ടുന്ന പരിചാരകന്മാരെയും നിയമിച്ചു കൊടുത്തു വസ്തുവകളുടെ ഉടമസ്ഥതയെല്ലാം ബീവിക്ക് തന്നെയായിരുന്നു കാര്യങ്ങളെല്ലാം നോക്കി വരിച്ചിരുന്നതിനാൽ അറയ്ക്കൽ ബീവി എന്നുള്ള നാമം ലോകപ്രസിദ്ധമായി തീരുകയും ചെയ്തു അറയ്ക്കൽ ബീവിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട പുരുഷന്മാരെ അരയ്ക്കൽ എന്നാണ് പിന്നീട് പറഞ്ഞു വന്നിരുന്നത് അരയ്ക്കൽ ബീവിയെക്കുറിച്ച് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് മലയാളി സ്റ്റോറി ടോക്കീസ് നിങ്ങളുമായി പങ്കുവച്ചത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്